ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം ഏവർക്കും. തസ്വസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോ റോസ് ഐലൻഡിൻ്റെ വീഡിയോ ആണ്. പോർട്ട് ബ്ലെയറിലെ റോസ് ഐലൻഡ് ഏതൊരു ആൻഡമാൻ പെരുന്നാളും കാണേണ്ടത് തന്നെയാണ്. അങ്ങനെ നമ്മളെ ഹോട്ടലിൽ നിന്നും പിക്ക് ചെയ്യാൻ നമ്മളുടെ ഡ്രൈവർ രാജു എന്നാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. അദ്ദേഹം വന്നു നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. നമുക്ക് ആദ്യം ബീച്ചിലേക്കാണ് പോകേണ്ടത്. ബീച്ചിൽ നിന്നാണ് നമ്മളുടെ ബോട്ട് മാർഗം നമ്മൾ ഐലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടുത്തെ പോലീസ് ഓഫീസറുണ്ട്, അവിടുത്തെ CID ആണ്. അദ്ദേഹത്തിനെയും കൂടെ കയറ്റിയാണ് നമ്മൾ ബീച്ചിലേക്ക് ആദ്യം പോകുന്നത്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് ആ CID. അപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് എല്ലാവിടവും കറങ്ങാൻ പോയത്. അങ്ങനെ നമ്മൾ റോസ് ഐലൻഡിലേക്ക് പോകാനുള്ള ബീച്ചിലെത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇവിടെ ബീച്ച് എത്തിയതിന് ശേഷം നമ്മൾ ബോട്ട് മാർഗം വഴിയാണല്ലോ പോകേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ ബോട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചു. നമ്മളിങ്ങനെ ഒരു പാലമുണ്ട്, പാലത്തിൽ കൂടെ നടന്നു പോവുകയാണ്. അതിമനോഹരമായ ആകാശവും കടലും കണ്ടിങ്ങനെ നടന്നു കൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞിക്കുട്ടി അവിടെ നിന്ന് കടൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹലോ ഹലോ. അങ്ങനെ ഞാൻ മോനെ കണ്ട് ഹൈ ഒക്കെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ അവൻ്റെ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അതാണ് ഈ ഫോട്ടോ. പിന്നെ ഞങ്ങൾ ആ ബോട്ടിൻ്റെ പോയിന്റിലെത്തി. കുറച്ച് നടക്കണം കേട്ടോ. അപ്പോൾ നടന്ന് നമ്മൾ ബോട്ടിൻ്റെ ആ പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ലൈഫ് ജാക്കറ്റും ഒക്കെ തന്നു. നമ്മൾ അതെല്ലാം ഇട്ട് നമ്മളവർ സെക്യൂറാക്കി. അതിനുശേഷം നല്ല റഷാണ്, നല്ല വെയിലും ഉണ്ട്. നല്ല 11 മണിയുടെ നല്ല ചൂടുള്ള വെയിലാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എസ് ബ്രദർ എന്നാണ് നമ്മുടെ ബോട്ടിൻ്റെ പേര്. നമ്മൾ ബോട്ടിലേക്ക് കയറുകയാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലൊരു ഫ്ലോട്ടിംഗ് പാലം കാണിച്ചിരുന്നു. എല്ലായിടവും ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ഫ്ലോട്ടിംഗ് പാലം കാണും. നമ്മളത് ഇങ്ങനെ നടന്നിട്ടാണ് നമ്മൾ ബോട്ടിലേക്ക് കയറേണ്ടത്. ബോട്ടിനകത്തോട്ട് കയറുകയാണ്. എല്ലാവരും കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ ബോട്ട് മൂവ് ചെയ്യുന്നതാണ്. ഇവിടെ ഇരിക്കുന്നു ഹസ്ബൻഡ്. അപ്പം ഞാനതിൻ്റെ ഫ്രണ്ടിലൊരു സീറ്റുണ്ട്. അപ്പോൾ ഞാൻ അതിലിരുന്നു. അങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി മൂവായി, ബോട്ട് മൂവായി കഴിഞ്ഞു. നല്ല അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കാണേണ്ടത്. അത്രയ്ക്ക് തെളിഞ്ഞ വെള്ളവും തെളിഞ്ഞ ആകാശവും നല്ല വെയിലും നല്ല തണുത്ത കാറ്റും ഒക്കെയായിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ആൻഡമാൻ നിക്കോബാറിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയാൻ നമുക്ക് ഒരുപാട് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരു ഐലൻഡാണല്ലോ റോസ് ഐലൻഡ്. ദ ഹിസ്റ്ററി ഓഫ് റോസ് ഐലൻഡാണ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. റോസ് ഐലൻഡിൻ്റെ റീനെയിംഡാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ്. അങ്ങനെ നമ്മൾ പോയിന്റിലേക്ക് എത്തുകയാണ്. മുന്നേ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ജാപ്പനീസുകാർ ഇത്രയും പ്രദേശം അവരെടുത്തപ്പോൾ ജാപ്പനീസ് ബങ്കർ ഒരുപാട് അവരുണ്ടാക്കിയിരുന്നു. ജാപ്പനീസ് ബങ്കർ നമുക്ക് ഐലൻഡിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് കാണാം. അവിടെ നിറച്ച് ജാപ്പനീസ് ബങ്കറുകളാണ്. ബോട്ടിൻ്റെ ഡ്രൈവർ പറയുന്നത് ശ്രദ്ധിക്കൂ എന്താണ് എന്ന്. और यहाँ से आप सभी का वापसी होगा 11:15 അദ്ദേഹം പറഞ്ഞു നമ്മുടെ ലൈഫ് ജാക്കറ്റ് എല്ലാം ഊരി നമ്മളുടെ അതേതിൻ്റെ സീറ്റിൽ വെച്ചിട്ട് എസ് ബ്രദർ എന്നുള്ള അതേ ബോട്ടിൽ തന്നെയാണ് കയറേണ്ടത്. അതുപോലെ തന്നെ കറക്റ്റ് ടൈമിംഗ് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ടൈമിംഗ് കറക്റ്റ് അനുസരിച്ച് വരണമെന്ന്. ഞാൻ ജാപ്പനീസ് ബങ്കറിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളൂ. അതുപോലെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ലെങ്തി വീഡിയോ ആവുന്നതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മാനുണ്ടല്ലോ, മാൻ ഒക്കെ അവിടെ ഉണ്ട്. മാനുകൾ എല്ലാം അവർ വളർത്തുന്നതാണ്. മാനും മയിലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ബ്രെഡൊക്കെ കൈ വയ്ക്കുവാണെങ്കിൽ നമുക്കിതൊക്കെ കൊടുക്കാം ഇതിന്. അതുപോലെ തന്നെ എന്താ ഇവിടെ കോക്കനട്ട്, ഇഷ്ടം പോലെ കോക്കനട്ട് ഉണ്ടല്ലോ. അപ്പം അതൊക്കെ കുടിച്ചൊക്കെ കഴിയുമ്പോൾ ആൾക്കാരുടെ അതിൻ്റെ കാമ്പും അതും ഇതുമൊക്കെ ഇതിനിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു വണ്ടി വന്നു നമ്മളെ അവർ ചുറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. നമുക്ക് ശ്രദ്ധിക്കാം. ഡ്രൈവർ അവിടുത്തെ ചരിത്രപരമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരുന്നു.
അതല്ല ഹിന്ദിയിലാണ് അദ്ദേഹം പറയുന്നത്. അവിടെ മുന്നേ ഉണ്ടായിരുന്നു ലൈറ്റ് ആൻഡ് സൗണ്ട് ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന പോസ്റ്റ് ഓഫീസ്, ഇപ്പോൾ അതൊന്നുമില്ല. ആ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ അങ്ങനെ പോർട്ട് ബ്ലെയറിലെ റോസ് ഐലൻഡിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നുള്ള കാഴ്ചയാണ്. ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. വീഡിയോസ് കുറച്ച് ഷെയ്ക്കാവുന്നു, നടക്കുമ്പോൾ കുറച്ച് ഷെയ്ക്കാവുന്നു, അതുകൊണ്ടാണ് ഫോട്ടോസായിട്ട് ഇങ്ങനെ ഇടുന്നത് കേട്ടോ. ആൻഡമാൻ നിക്കോബാറിലെ ഓരോ ഐലൻഡിനും ഓരോരോ പ്രത്യേകതകളാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ റോസ് ഐലൻഡിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലെ ഐലൻഡും അതിമനോഹരമായ ഒരു വീഡിയോ ആയിരുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിലെ കാഴ്ചകളും അതുപോലെ ഐലൻഡിലെ കാഴ്ചകളുമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ ഒരു തൂക്കുപാലം കാണാം. ആ തൂക്കുപാലത്തിൽ കൂടെ ആണ് നമ്മൾ നേരെ നടന്നു പോകേണ്ടത്. നേരെ നമ്മൾ നടന്നു പോയി കഴിയുമ്പോൾ അവിടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു സ്തൂപവും അതുപോലെ ഒരു ടവറുമാണ് അവിടെ കാണിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് നാല് വശവുമുള്ള ഐലൻഡിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അതിമനോഹരമായ കാഴ്ചയൊക്കെ ആസ്വദിച്ച് വരാവുന്നതാണ്. അപ്പോൾ കുറേ ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ സീസൺ ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഈ ടൈം തന്നെ ഡിസംബർ ജനുവരി മാസം തന്നെ തിരഞ്ഞെടുക്കുന്നത്. കുറേ അധികം ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രസമുള്ളൂ അവിടെ പോയാലും. അല്ലാതെ ഒറ്റയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇത് നമുക്കൊരു പേടിയാവും. ഇപ്പോൾ ഇതാണെങ്കിൽ കുറേ ആൾക്കാരുണ്ട്, നമുക്ക് അവരവരോടൊക്കെ സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പം ഞാനിങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല. അദ്ദേഹത്തിന് ആ സ്ഥലം മൊത്തം അറിയാവുന്നതാണ്. അദ്ദേഹം എല്ലാ ചരിത്രങ്ങളും അവിടുത്തെ പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. പിന്നെ നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ അവിടുത്തെ തെങ്ങുകളൊക്കെ കണ്ടോ, എത്ര വലിപ്പത്തിലാണ് നീളത്തിലാണ് തെങ്ങുകളുടെ വളർച്ചകൾ. അപ്പം അതെല്ലാം ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് പാലം. പാലത്തിൻ്റെ സ്ട്രക്ചർ ഇപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ നന്നായിട്ട് പണിഞ്ഞെടുത്തത്. ഇതാണ് ഹസ്ബൻഡും കൂട്ടുകാരനും രണ്ടുപേരും കൂടി നല്ല ചർച്ചയിലാണ്. അപ്പം ഞാൻ അത് ഒന്നും ശ്രദ്ധിക്കുന്നതേയില്ല, ഞാനിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇത്രയും നല്ല വ്യൂസ് പിന്നെ കാണാൻ പറ്റില്ല. നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നായാലും ഇരുന്ന് കാണാമല്ലോ. അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഏറ്റവും അധികം പ്രത്യേകത എന്ന് വെച്ചാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയായതുകൊണ്ട് തന്നെ അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ വൃത്തിയും ഒക്കെ നമുക്ക് ഭയങ്കര അതിശയകരമായ ഒരു സ്ഥലം തന്നെയാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആണ് വെള്ളമെല്ലാം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ടൂറിസ്റ്റുകൾ ഇവിടെ വരാൻ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പാറക്കെട്ടുകൾ കണ്ടില്ലേ, പാറക്കെട്ടുകളുടെ മനോഹരിത അത്രയ്ക്കും അതിമനോഹരമാണ്. പാറക്കെട്ടുകളടക്കം നല്ല രസമാണ് കാണാൻ. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു വലിയൊരു സ്റ്റാച്ചു നിൽക്കുന്നത് കണ്ടില്ലേ, സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്റ്റാച്ചു ആണ്. ഇവിടെ അതെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നാല് വശവുമുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാം. ഏറ്റവും മുകളിൽ നിന്നും ഉള്ള വ്യൂ അതിമനോഹരമാണ്.
എല്ലാവരും അവിടെ ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ എടുത്തു, നമ്മൾ ഇനിയൊക്കെ തിരിച്ചു പോവുകയാണ്. ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു, നമുക്ക് ഇനി തിരിച്ച് അതേ തന്നെ വണ്ടി നമ്മുടെ വരും. അപ്പോൾ ആ വണ്ടിയിൽ കയറി, ബോട്ടിൽ കയറി നമുക്ക് വീട്ടിലേക്ക് വരാവുന്നതാണ്. കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു നമുക്ക് തിരിച്ചു പോകാം. നമ്മളുടെ ബോട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനൊരു പാലമുണ്ട്, പാലത്തിൻ്റെ മുകളിലൂടെ കയറിയാണ് നമ്മൾ ബീച്ചിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ദാഹവും ക്ഷീണവും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓരോ കരിക്കൊക്കെ മേടിച്ചു കുടിച്ചു. അത് കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറി നമ്മളെ ബീച്ചിലെത്തി. ബീച്ചിലെത്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. നമ്മുടെ ബോട്ട് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് ധൃതിയിലാണ്. കരിക്കുമൊക്കെ കുടിച്ച് എല്ലാവരുടെയും ദാഹവും ക്ഷീണവും എല്ലാം മാറി. അങ്ങനെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ആ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ അതുപോലെ മാൻ വന്നിപ്പോണ്ട്. മാനുകളെല്ലാവരും സ്നേഹിക്കുന്നു. അപ്പം ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബൈ ബൈ മാനേ എന്നൊക്കെ പറഞ്ഞു ഒക്കെ നമ്മൾ തിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ടച്ച് ചെയ്യുന്നു, നല്ല രസമാണ്. കാരണം അത് നിന്ന് കൊടുക്കുന്നുണ്ട്, അത് അതിനൊരു യൂസ്ഫുൾ യൂസ്ഡ് ആണ്. അവിടുത്തെ മാനല്ലേ, അപ്പം അത് യൂസ്ഡ് ആണ്. എല്ലാവരും ഇല്ല, റിയലിനെ കാണുമ്പോഴുള്ള സന്തോഷം കൊണ്ട് എല്ലാവരും അതിനെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളും കുറച്ചു നേരം അവിടെ നിന്നു, കുറച്ച് നേരം ഇങ്ങനെ തടകലും ഒക്കെ ചെയ്ത് നല്ല രസമായിരുന്നു ഇത് കാണാൻ തന്നെ. അങ്ങനെ ബോട്ട് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി, പിന്നെയും ആ കടലിലെ കാഴ്ചകൾ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാടുണ്ട് കാണാൻ, ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ടും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പം നല്ല രസമാണ് കാണാനും. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ബീച്ചിലെത്തി കഴിഞ്ഞാൽ അവിടെ കുറേ സാധനങ്ങൾ വിൽക്കാൻ ആൾക്കാർ വെച്ചിട്ടുണ്ട്. എല്ലാം കടലിൽ നിന്ന് നേരിട്ടെടുത്തുകൊണ്ട് വന്ന ഷെല്ലുകളുണ്ടല്ലോ, ഷെല്ലുകൾ വെച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. കുറച്ച് വിലയൊക്കെ ഉണ്ട്, അവർ പറയുന്ന ബാർഗെയിനിങ് കുറേ ഉണ്ട്. നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു, ശംഖൊക്കെ കുറേ വാങ്ങി, കുറച്ച് മാലയും വളയും ഒക്കെ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു. അതായത് നല്ല രസമാണ് കേട്ടോ മുത്തിൻ്റെയൊക്കെ കാണാൻ. ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നുന്നു, അപ്പോഴും എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എന്നിട്ട് കുറച്ച് ഗവൺമെൻറ് എംബോറിയോ ഉണ്ട് അവിടെ, അപ്പോൾ ഗവൺമെൻറ് എംബോറിയത്തിൽ നമ്മൾ കുറച്ച് വാങ്ങിച്ചു. അപ്പോഴത്തേക്ക് ഇവിടെ 12:30 ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് ടൈമിന് എന്താണ് വേണ്ടത്? അപ്പോൾ അവിടുത്തെ എന്തായാലും ഫിഷാണല്ലോ, അപ്പോൾ ഫിഷ് അവർ കൊണ്ടുവന്ന് ഇതുപോലെ കാണിക്കും. ഫിഷ് ഏത് ഫിഷ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് അങ്ങനെ സ്റ്റാർട്ടറായിട്ട് വാങ്ങിച്ചു. ചോറും കറികളൊക്കെ വാങ്ങിച്ചു, നമ്മൾ കഴിച്ചു. ആദ്യം സ്റ്റാർട്ടർ അവിടെ മസ്റ്റാണ്. അപ്പോൾ ഒരു ഫിഷ് കാണിച്ചു. ഫിഷ് അവർ ഇതുപോലെ ഫ്രൈ ചെയ്ത് ഉള്ളിയും നാരങ്ങയും ഒക്കെ ഇട്ട് കൊണ്ടുതരും, നമുക്ക് അത് കഴിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോറും ഒക്കെ കഴിച്ച് റിലാക്സായിട്ട് നമ്മളവിടെ പിന്നെ ഹോട്ടലിലേക്ക് പോയി.